നിർഭാഗ്യവശാൽ ചില ആളുകൾ രാജ്യത്ത് ഇങ്ങനെ ഒരു ചർച്ച തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ദേശീയ ഗാനത്തിന് എഴുന്നേറ്റ് നിൽക്കണമോ വേണ്ടയോ എന്ന് അല്ലെ അത് ദേശസ്നേഹം കൊണ്ടോ അതില്ലാത്തത് കൊണ്ടോ അല്ല ഇത്രയേ ഉള്ളൂ കാര്യം ഒരു ഒരു കയ്യിൽ പോപ്കോൺ ഉണ്ട് മറ്റേ കൈയിൽ കൊക്കകോളയും അതുകൊണ്ട് എഴുന്നേൽക്കാനാകുന്നില്ല ഞാൻ പറയുന്നത് ജനസമൂഹം തന്നെ ബാലിശമായി കഴിഞ്ഞിരിക്കുന്നു കാരണം അവർ ഒരു തരത്തിലുള്ള വിപത്തും അനുഭവിച്ചിട്ടില്ല അവർ ഒരു തരത്തിലുള്ള വിപത്തും അനുഭവിക്കാത്തത് ധീരരായ മനുഷ്യർ അതിർത്തി കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ചും ഒരു രാജ്യമെന്ന നിലയിൽ നാം ഇത് ഒരിക്കലും മറക്കരുത് കാരണം ആയിരക്കണക്കിന് വർഷങ്ങളായി നമുക്ക് അധിനിവേശത്തിന്റെ ഒരു പരമ്പര തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ജനസമൂഹം നേരിടേണ്ടി വന്ന ഭയാനകമായ കാര്യങ്ങൾ നിർഭാഗ്യവശാൽ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുമില്ല നമ്മുടെ സിനിമകളിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുമില്ല ഒരു രാഷ്ട്രം പല രീതിയിലാണ് നിർമ്മിക്കപ്പെടുന്നത് എന്നാൽ ഒരു രാഷ്ട്രം നിർമ്മിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ആളുകളുടെ മനസ്സിലും ഹൃദയത്തിലുമാണ് ഇത് നിർഭാഗ്യവശാൽ നാം ചെയ്തിട്ടില്ല ഇന്നും ആളുകൾ സ്വയം തിരിച്ചറിയുന്നത് അവരുടെ ജാതി മതം വംശം അതും ഇതും ഒക്കെ ആയാണ് രാജ്യം എല്ലാത്തിനും ഉപരിയായുള്ള ഒരു സത്വബോധമാണ് പതുക്കെ യുവതലമുറയിൽ ഇത് വളരെ മെച്ചമാണ് എന്നാൽ നിങ്ങൾ പഴയ തലമുറയെ നോക്കുകയാണെങ്കിൽ ഗ്രാമങ്ങളിൽ അവർക്ക് ശക്തമായ ഒരു രാഷ്ട്രബോധമില്ല ഇത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഭവിക്കണം രാജ്യത്തെ പ്രതി അഭിമാന ബോധമുണ്ടാകണം അല്ലെങ്കിൽ ആരാണ് രാജ്യത്തിന് വേണ്ടി ജീവിക്കുക ആര് രാജ്യത്തിന് വേണ്ടി പോരാടും ആര് രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാകും ഒരു വികാരം സൃഷ്ടിക്കാതെ ഒരു ന്യൂസ് അവതാരകൻ എന്നോട് ചോദിച്ചു ഈ സിനിമ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന പരിപാടിയൊക്കെ എന്തിനാണ് നാം എഴുന്നേറ്റ് നിൽക്കണം ീ വികാരങ്ങളുടെയൊക്കെ ആവശ്യം എന്താണ് അപ്പോൾ ഞാൻ ലളിതമായ ചോദ്യം ചോദിച്ചു നിങ്ങൾക്കൊരു കുടുംബമുണ്ടോ അയാൾ പറഞ്ഞുകൊണ്ട് ഒരു വികാരവും ഇല്ലാതെ നിങ്ങൾക്കൊരു കുടുംബമുണ്ടാക്കി അത് നിലനിർത്താൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ അയാൾ പറഞ്ഞൂല്ല ശ്രമിച്ചു നോക്കൂ ഭാര്യയോട് തന്നെ ശ്രമിച്ചു നോക്കൂ ആത്മാർത്ഥത ഇല്ലാതെ അവർക്ക് ഭക്ഷണം കൊടുക്കുക അവരുടെ കാര്യങ്ങൾ നോക്കുക ഒരു തരത്തിലുള്ള വികാരവും ഇല്ലാതെ ഞാൻ നോക്കട്ടെ എത്ര കാലം ഇത് നിലനിന്ന് പോകും അപ്പോൾ നാല് പേരുള്ള ഒരു കുടുംബം ഉണ്ടാക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് വികാരങ്ങൾ മുഴുവൻ ആവശ്യമാണ് ഒരു രാജ്യം നിർമ്മിക്കാൻ വികാരങ്ങൾ ഒന്നുമില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഒരു രാജ്യം നിർമ്മിക്കുക അതെങ്ങനെയാണ് സാധ്യമാവുക രാജ്യം നിങ്ങളുടെ വികാരത്തിൽ മാത്രമാണ് അല്ലാതെ വേറെ എവിടെയെങ്കിലും അല്ല നമുക്കതിനെക്കുറിച്ച് തോന്നുന്ന കാര്യം മാത്രമാണ് അപ്പോൾ ഇക്കാര്യം നാം രാജ്യത്തിൽ അധികം ചെയ്തിട്ടില്ല അത് ചെയ്യേണ്ടിയിരിക്കുന്നു ഞാൻ ഒരു ഒരു ജനറലിനോട് വീഡിയോ ചോദിച്ചിരുന്നു ഇത് ഇത് നമ്മൾ ഞങ്ങളുടെ വിദ്യാർത്ഥികളോട് സംസാരിച്ചിരുന്നു ഞങ്ങൾ ഞങ്ങൾ സ്കൂളുകൾ സ്കൂളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് ഗവൺമെന്റ് ഇനി മുതൽ അവിടെ ആർമി വീഡിയോകളും പ്ലേ ചെയ്യും ഇന്ത്യൻ ആർമി അരാഷ്ട്രീയവും മതനിരപേക്ഷവുമാണ് വർഷങ്ങളായി പക്ഷപാതമില്ലാതെ ഭരണഘടനക്ക് അനുസൃതമായി ഭരണത്തിലുള്ള പാർട്ടിയുടെ ആശയങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് പ്രവർത്തിക്കുന്നു അമിതമായ സോഷ്യൽ മീഡിയയും വാർത്തകളുടെ ആധിക്യവുമുള്ള ഇന്നത്തെ കാലത്ത് സ്വന്തം മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ആർമി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് സോഷ്യൽ മീഡിയയിലുള്ള ചവറുകൾ മുഴുവൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം സോഷ്യൽ മീഡിയയിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം നിങ്ങളെ കുറിച്ച് മാത്രമല്ല എന്നെ കുറിച്ചു ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ അവർ നിങ്ങളുടെ മേൽ ആരോപിക്കും നിങ്ങൾക്ക് അവർ ആരാണെന്ന് തന്നെ അറിയില്ല എന്നാൽ അവർ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അവർ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ പറയുകയാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ നാം പക്വതന്നെയാണ് എന്ത് അവഗണിക്കണമെന്നും എന്തിനു പ്രാധാന്യം നൽകണമെന്നും നാം പഠിക്കണം ഇതൊരു അജ്ഞാതമായ അജ്ഞാതമായ മാധ്യമമായതിനാൽ ഏതൊരു വിഡ്ഢിക്കും സമൂഹത്തിൽ ഒരു കാര്യവുമില്ലാത്ത ഒരാൾക്ക് ആരെക്കുറിച്ച് വേണമെങ്കിലും എഴുതാം സൈനികരെ കുറിച്ചടക്കം അതുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ രാഷ്ട്രീയ പാർട്ടികളിൽ ചില അധികാരമുള്ള ആളുകൾ എനിക്ക് തോന്നുന്നത് സൈനികരെ സംബന്ധിച്ച് നാം ശരിയായ പശ്ചാത്തലം സൃഷ്ടിക്കണം കാരണം അടുത്തിടെ ഏതാണ്ട് കഴിഞ്ഞ ആറ് മുതൽ പന്ത്രണ്ട് മാസങ്ങളിൽ ചില രാഷ്ട്രീയ നേതാക്കൾ ചില കാര്യങ്ങൾ പറഞ്ഞു അത് അംഗീകരിക്കാനാവില്ല ഞാൻ ഇത് ചിലരോട് സംസാരിക്കുകയും ചെയ്തു ഇതിനെതിരെ ഒരു ഒരു നിയമം വേണം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചിലർ പറഞ്ഞിരിക്കുന്നു ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ പറയുന്നത് ഇത് ഇത് നാം മനസ്സിലാക്കണം ഇന്ത്യ ഒരു മാറ്റത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെന്നാൽ ഒരു രാഷ്ട്രീയപരമായ മാറ്റം സാമ്പത്തികമായി നാം ശരിയായ പാതയിലാണ് ലോകം മുഴുവൻ പറയുന്നത് നാം ശരിയായ പാതയിലാണെന്നാണ് എന്നാൽ ചില ആളുകൾ എപ്പോഴും പറയാൻ ശ്രമിക്കുന്നത് രാജ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എപ്പോഴും അതെ അവർക്ക് എപ്പോഴും വിമർശിക്കണം അതാണ് നിങ്ങൾ കാണുന്നത് ഇതിനൊക്കെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം എന്ന് ഞാൻ കരുതുന്നില്ല ഇതിലധികം പേരും അടുത്ത അഞ്ചു പത്ത് വർഷം അതിജീവിക്കില്ല പുതിയ തലമുറയ്ക്ക് വികസനത്തിനുള്ള പ്രതിജ്ഞാബദ്ധതയാണ് വേണ്ടത് രാജ്യം അവരുടെ അഭിലാഷങ്ങളെ പൂർത്തീകരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ ആ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്തവർ നമ്മുടെ രാജ്യത്തെ അതിജീവിക്കില്ല നാം തീർച്ചയായും ആ ദിശയിലാണ് നീങ്ങുന്നത് എന്നാൽ തീവ്രമായ മാറ്റം സംഭവിക്കുന്നത് കൊണ്ട് ചിലർ അതിജീവനത്തിനായി പോരാടുകയാണ് അപ്പോൾ നിങ്ങൾ വളരെ മോശം ഭാഷകൾ കേൾക്കും വളരെ മോശവും വികൃതമായ തന്ത്രങ്ങളും കാണേണ്ടി വരും ഇത് കുറച്ചു കാലം നിങ്ങൾ സഹിക്കുക തന്നെ വേണം നിർഭാഗ്യവശാൽ സൈന്യം അവരുടെ ജോലി ചെയ്യുമ്പോൾ ചിലർ കല്ലെടുത്തെറിയുന്നു ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ല ഇത് ഒരിക്കൽ നാം അംഗീകരിച്ചാൽ നാം ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന ചരടുകൾ വലിക്കുകയാണ് രാജ്യത്തിന്റെ അടിസ്ഥാനമായ കാര്യങ്ങളാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അടിസ്ഥാനപരമായി ഈ രാജ്യത്തിന്റെ അടിത്തറ തന്നെ നാം അസ്വസ്ഥമാക്കുകയാണ് ഒരാൾ ഒരാൾ രാജ്യത്തിന് വേണ്ടി പോരാടുമ്പോൾ നിങ്ങൾക്ക് അയാളെ ആക്രമിക്കാൻ സാധിക്കും ഏത് തരത്തിലും ഒരു കല്ലുകൊണ്ടാണെങ്കിലും ഒരു പിന്നുകൊണ്ടാണെങ്കിലും ബുള്ളറ്റ് കൊണ്ടാണെങ്കിലും അത് വ്യത്യസ്തമല്ല നിങ്ങൾക്ക് ആക്രമിക്കാം എന്നത് നിങ്ങൾക്ക് അയാളെ ആക്രമിക്കാമെന്ന ആശയം തന്നെ രാജ്യത്തിന്റെ അടിത്തറ അസ്വസ്ഥമാക്കും ഇത് മുഴുവനായും നിർത്തണം എന്റെ മനസ്സിൽ ഇതിനെക്കുറിച്ച് രണ്ടഭിപ്രായം